നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വിമാന അപകടങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? ആകാശം കീഴടക്കിയ പോലെ മനുഷ്യൻ സമുദ്രവും കീഴടക്കിയിട്ടുണ്ട്. നമ്മുടെ ലോകത്തെ ഒട്ടുമിക്ക ചരക്ക് വ്യാപാരം നടക്കുന്നത് കടലിലൂടെയാണ് അല്ലേ? കോടിക്കണക്കിന് ചരക്കുകളാണ് കപ്പലിലൂടെ ലോകരാജ്യങ്ങൾ തമ്മിൽ കൈമാറുന്നത്. ഇതിങ്ങനെ വെറുതെ കൈമാറാൻ സാധിക്കില്ല. അതായത് ഒരു കപ്പലിന് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങളുമുണ്ട്. ഈ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് കപ്പൽ അപകടങ്ങൾ കുറഞ്ഞത്. എന്നാൽ ഇത്തരം നിയമങ്ങളൊന്നും ഇല്ലാതെ തന്നെ കപ്പലുകൾ പണ്ട് ഓടിയിരുന്നു. അന്ന് കപ്പൽ അപകടങ്ങൾ ധാരാളം സംഭവിക്കുമായിരുന്നു. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ ഞെട്ടിച്ച ഏതാനും കപ്പൽ അപകടങ്ങളെ പറ്റിയാണ്. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് ടൈറ്റാനിക്കിനെ കുറിച്ചാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ അപകടം തന്നെയായിരുന്നു ടൈറ്റാനിക്കിൻ്റെത്. ഇംഗ്ലണ്ടിലെ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയാണ് ടൈറ്റാനിക് ഉണ്ടാക്കിയത്. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ഹാർലൻഡ് ആൻഡ് വോൾഫ് കപ്പൽ നിർമ്മാണ ശാലയിൽ വെച്ചാണ് ഈ ആഡംബര കപ്പൽ ഉണ്ടാക്കിയത്. അന്നത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ തന്നെയായിരുന്നു ടൈറ്റാനിക്. ജോൺ പെർപാൻഡ് മോർഗൻ എന്ന വ്യക്തിയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ ഉടമ. തോമസ് ആൻഡ്രൂസ് എന്ന വ്യക്തിയാണ് ഈ കപ്പൽ ഡിസൈൻ ചെയ്തത്. മാർച്ച് 31, 1999 കപ്പലിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അത് കഴിഞ്ഞത് April 2, 1912 മൊത്തം 2224 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നായിരുന്നു കമ്പനി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ടൈറ്റാനിക് എങ്ങനെ മുങ്ങിയെന്നൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ ടൈറ്റാനിക്കിൻ്റെ ഈ ദുരന്തത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് കപ്പൽ മേഖലയിൽ സംഭവിച്ചത്? April 15, 1912 ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ട് തകരുന്നത്. ടൈറ്റാനിക് എന്ന കപ്പലിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിലുണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടത്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണം. കപ്പലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന ചിന്തയിലായി ലോകരാജ്യങ്ങൾ. അതിനായി അവർ 1914 പുതിയൊരു സംഗതി കൊണ്ടുവന്നു, സൊലാസ് കൺവെൻഷൻ. 14 ചാപ്റ്റേഴ്സ് ഉള്ള ഇതിൽ ഒരു കപ്പൽ എങ്ങനെ സുരക്ഷിതമായി നിർമ്മിക്കാം, കപ്പലിൽ നമ്മൾ നിർബന്ധമായി പാലിച്ചിരിക്കേണ്ട നിയമങ്ങളെ പറ്റിയും മാർഗനിർദ്ദേശങ്ങളും ഇതിലൂടെ പറയുന്നു. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇത് തുടങ്ങിയത്. ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സൊലാസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 25 May 1980 വരുത്തിയ മാറ്റങ്ങളനുസരിച്ച് സൊലാസ് 1974 എന്നതാണ്. കാലങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇതിന് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകൾ പാലിച്ചിരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, അവരുടെ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൊലാസ് കാരണം കപ്പൽ അപകടങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു എണ്ണക്കപ്പലിൻ്റെ ദുരന്തത്തെ പറ്റിയാണ്. വർഷം 1967 February 19 കുവൈറ്റിലെ മിന അൽ അഹമ്മദിയിലെ കുവൈത്ത് നാഷണൽ പെട്രോളിയം റിഫൈനറിയിൽ നിന്നും ക്രൂഡ് ഓയിലുമായി വെയിൽസിലെ മിൽഫോർഡ് ഹാവനിലേക്ക് പോകുന്ന ടൊറേ കാനിയോൺ എന്ന എണ്ണക്കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ എണ്ണക്കപ്പലിൻ്റെ മാസ്റ്റർക്ക് കൃത്യമായ റൂട്ട് അറിയില്ലായിരുന്നു. അന്ന് അതിനുള്ള സംവിധാനങ്ങളൊന്നും കപ്പലിൽ ഉണ്ടായിരുന്നില്ല. കോർണിഷ് എന്ന ദ്വീപിൻ്റെയും ഐൽസ് ഓഫ് സ്കൈലി എന്ന ദ്വീപിൻ്റെയും ഇടയിലുള്ള പാറക്കെട്ടിൽ ചെന്ന് ഈ കപ്പൽ ഇടിക്കുകയായിരുന്നു. അതോടെ ക്രൂഡ് ഓയിൽ മൊത്തം കടലിലേക്ക് ഒഴുകുകയും കടൽ മലിനമാവുകയും ചെയ്തു. ഫ്രാൻസിൻ്റെ 80 കിലോമീറ്റർ കടൽ ഭാഗവും കോർണിഷ് തീരപ്രദേശത്തിൻ്റെ 190 കിലോമീറ്റർ വരുന്ന കടൽ ജലവും മലിനമായി. ഏകദേശം 10,000 കടൽ പക്ഷികൾ ചത്തുപോയി. ഏകദേശം 100,000 ടണ്ണോളം ക്രൂഡ് ഓയിലാണ് അന്ന് കടലിൽ ഒഴുകിപ്പോയത്. അതിനുശേഷം IMO സൊലാസ് പോലെ പുതിയൊരു കൺവെൻഷൻ
1973 കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് മാർപോൾ, അതായത് ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ഷിപ്സ്. കപ്പലിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ കടലിനെയും കടൽ ജീവികളെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടിയാണ് മാർപോൾ 73/78 എന്ന നിയമം നടപ്പിലാക്കിയത്. ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ 2, 1983. 6 അനക്ഷറുകൾ ഉണ്ട് ഇതിൽ. ഓരോന്നിലും ഓരോ തരത്തിലുള്ള കപ്പൽ മാലിന്യങ്ങളെ പറ്റിയും അവ എങ്ങനെ സുരക്ഷിതമായി സംസ്കരിക്കാം എന്നതിനെ പറ്റിയും പറയുന്നു. കടലിൽ മലിനീകരണം ഒരുവിധം തടയാൻ മാർപോളിന് സാധിച്ചു. കാലത്തിനനുസരിച്ച് ഇതിലും മാറ്റങ്ങൾ വന്നേക്കാം. അടുത്തതായി പറയാൻ പോകുന്നത് 2 വർഷം മുമ്പ് നടന്ന കപ്പൽ അപകടത്തെ പറ്റിയാണ്. മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്തിൽ നിന്നും സിംഗപ്പൂര് വഴി ഖത്തറിലെ ഹമാദ് തുറമുഖത്തിലേക്ക് പോകുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ എക്സ്പ്രസ് പേൾ ആണ് തീപിടുത്തം കാരണം അപകടത്തിൽപ്പെട്ടത്. ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോ വഴിയാണ് ഈ കപ്പൽ തിരിച്ച് മലേഷ്യയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന വഴിയാണ് തീപിടുത്തമുണ്ടായത്. 2021 May 20 സംഭവം. 12 ദിവസം തുടർച്ചയായി ഈ കപ്പൽ നിന്ന് കത്തി. അതുകൊണ്ട് തന്നെ വൻ പാരിസ്ഥിതിക ആഘാതമാണ് ഇതുണ്ടാക്കിയത്. 5 ടൺ നൈട്രിക് ആസിഡ്, 26,000 kg വീതം ഭാരമുള്ള 3 കണ്ടെയ്നറുകളിലുള്ള പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കടലിലേക്ക് വീണു. ഇതുകാരണം ചെറിയ രീതിയിൽ ആസിഡ് മഴ ശ്രീലങ്കയിൽ പെയ്തിരുന്നു. 2021 June 15 കണക്കനുസരിച്ച് 40 കടലാമകൾ ചത്ത് തീരത്തടിഞ്ഞു. അതുമാത്രമല്ല, നിരവധി ഇനം മത്സ്യങ്ങൾ, തിമിംഗലം എന്നിവയെല്ലാം ചത്ത് തീരത്തടിയാൻ തുടങ്ങി. 6 ഡോൾഫിനുകൾ തീപ്പൊള്ളലേറ്റ് ചത്തു. കടലിൽ വീണ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കാരണം അവിടുത്തെ ജീവികളുടെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിഞ്ഞു. ശ്രീലങ്ക കണ്ട ഏറ്റവും വലിയ കപ്പൽ അപകടം തന്നെയായിരുന്നു ഇത്. കപ്പലിലുണ്ടായ രാസവസ്തുക്കളുടെ ചോർച്ച മൂലമാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ ദുരന്തങ്ങൾ. ഇത് മാത്രമല്ല, ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കടലിൽ യാത്ര ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലമാണ് കടൽ. ഒരു ചെറിയ അശ്രദ്ധ കാരണം ഒരുപക്ഷെ സംഭവിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. കടലിനെയും കടൽ ജീവികളെയും നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. നമുക്ക് ഓക്സിജൻ തരുന്നതിൽ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നത് കടലാണ്. കടലിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യമാണ്. ഇനിയും ഇതുപോലെ കപ്പലപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.